ഭൂമിയിൽ എവിടെയും ഏത് ലക്ഷ്യത്തെയും ആക്രമിക്കാൻ സാധിക്കുന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ. റഷ്യ ഒഴികെയുള്ള ലോകരാജ്യങ്ങൾ ഈ മിസൈലിനെ വിശേഷിപ്പിക്കുന്നത് സാത്താൻ മിസൈൽ എന്ന പേരിലാണ്. എന്നാൽ ഇതിൻ്റെ ഒഫീഷ്യൽ നാമം RS-28 സാർമാറ്റ് എന്നാണ്. ഇതിന് അപ്രകാരമുള്ള ഒരു പേര് നൽകിയിരിക്കുന്നത് സാക്ഷാൽ വ്ളാഡിമിർ പുടിൻ തന്നെയാണ്. മിസൈലുകളിലെ കൊടും ഭീകരനാണ് സാർമാറ്റ്. ലോകത്ത് ഇതുവരെ നിർമ്മിച്ചിട്ടുള്ള മിസൈലുകൾ വെച്ച് ഏറ്റവും ഭീകരമായിട്ടുള്ള മിസൈൽ ഇത് തന്നെയാണ്. ഉക്രൈൻ റഷ്യ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തന്നെ സാർമാറ്റിൻ്റെ പരീക്ഷണം റഷ്യ നടത്തിയിരിക്കുന്നത് ലോകത്തുള്ള സകല രാജ്യങ്ങളെയും ഒരുപോലെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. പക്ഷേ ഈ മിസൈൽ റഷ്യ കഴിഞ്ഞ ഒരു വർഷമായി ത്വരിതഗതിയിൽ വികസിപ്പിക്കുന്നുണ്ട് എന്ന വസ്തുത പാശ്ചാത്യ ചേരികൾക്ക് അറിയാമായിരുന്നു എന്നതും നമ്മൾ ഇവിടെ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ മിസൈലിന് തൊട്ടു മുൻപ് വരെ ഉപയോഗിച്ചിരുന്ന R-36 വോട്ടോവ ക്ലാസ്സിലുള്ള മിസൈലുകളെയാണ് ശരിക്കും പാശ്ചാത്യ ലോകം സാത്താൻ എന്ന പേരുകൊണ്ട് വിശേഷിപ്പിച്ചിരുന്നത്. എന്നാൽ അതിൻ്റെ അടുത്ത ജനറേഷനിലുള്ള ഏറ്റവും മാരകമായിട്ടുള്ള ഒരു മിസൈലാണ് സാത്താൻ 2. റഷ്യൻ മിസൈലുകളിൽ ഏറ്റവും കരുത്തുറ്റതും ലോകത്തിലെ ഏറ്റവും നശീകരണ ശേഷി ഉള്ളതുമായ ഭൂഖണ്ഡാന്തര മിസൈലെന്ന് കരുതപ്പെടുന്നതുമായ മിസൈലാണ് സാർമാറ്റ്. റഷ്യയുടെ വടക്ക് കിഴക്കൻ മേഖലയായ പ്ലസറ്റ്സ്കിൽ നിന്നാണ് ഇപ്പോൾ ഈ മിസൈൽ വിജയകരമായി പരീക്ഷിച്ചിരിക്കുന്നത്. റഷ്യ തങ്ങളുടെ ദീർഘദൂര മിസൈലുകളിൽ പലതും പരീക്ഷിക്കുന്നത് പ്ലസറ്റ്സ്കിലെ സിലോയിൽ നിന്നാണ്. മോസ്കോയിൽ നിന്നും 800 കിലോമീറ്റർ അകലെയാണ് പ്ലസറ്റ്സ്ക സ്ഥിതി ചെയ്യുന്നത്. ആദ്യമായി നടത്തിയ പരീക്ഷണത്തിൽ റഷ്യയിലെ കംചറ്റ്ക മേഖലയിലെ ലക്ഷ്യസ്ഥാനത്തിൽ വിജയകരമായി തന്നെ ഇതിന് സ്ട്രൈക്ക് ചെയ്യാൻ സാധ്യമായി. വിക്ഷേപണം നടന്ന സ്ഥലത്തു നിന്നും 6000 കിലോമീറ്റർ അകലെയാണ് കംചറ്റ്ക സ്ഥിതി ചെയ്യുന്നത്. ഇത് എത്രമാത്രം വലിയ ദൂരമാണെന്ന് മനസ്സിലാക്കാൻ മോസ്കോയിൽ നിന്നും ഡൽഹിയിലേക്കുള്ള ദൂരം ഒന്ന് നോക്കാം. അത് 4326 കിലോമീറ്ററുകൾ മാത്രമാണ്. അതിനേക്കാൾ കൂടുതൽ ദൂരത്തേക്ക് ഈ മിസൈലിന് സഞ്ചരിക്കാൻ സാധിക്കുന്നതാണ്. മോസ്കോയിൽ നിന്നും അവർ ഈ മിസൈലിനെ ഇന്ത്യയിലേക്ക് വിക്ഷേപിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ തെക്കേ അറ്റമായ കന്യാകുമാരിയിൽ വരെ അവർക്കത് പതിപ്പിക്കാൻ സാധിക്കുന്നതാണ്. ദീർഘനാളുകളായി വികസന ഘട്ടത്തിലുണ്ടായിരുന്ന സാർമാറ്റ് മിസൈൽ അടുത്ത വർഷത്തോടെ റഷ്യൻ സായുധ സേനകളുടെ ഭാഗമായി മാറുമെന്നാണ് കണക്കുകൂട്ടൽ. ഇതിനുള്ള ചർച്ചകളും വികസനങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിൻ്റെ ശത്രുക്കളെ ചിന്താകുലരാക്കുന്ന ആയുധമാണിതെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ കഴിഞ്ഞ ആഴ്ച തന്നെ വ്യക്തമാക്കിയിരുന്നു. റഷ്യയുടെ എതിർചേരിയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന US നാറ്റോ ശക്തികളെ ഉന്നമിട്ടാണ് പുടിൻ്റെ ഈ അഭിപ്രായമെന്നത് സുവ്യക്തമാണ്. 18,000 കിലോമീറ്റർ ആക്രമണ റേഞ്ചുള്ള സാർമാറ്റ് മിസൈലിന് 10 ആണവ പോർമുനകൾ വഹിക്കാൻ സാധിക്കും. 10 ടണ്ണോളമാണ് ഇതിൻ്റെ മൊത്തം വാഹകശേഷി. ആണവായുധങ്ങൾ കൂടാതെ റഷ്യയുടെ കയ്യിലെ അതിവിനാശ ബോംബുകളായ തെർമോബാരിക് ബോംബുകൾ, രാസായുധങ്ങൾ തുടങ്ങിയവയും വഹിക്കാൻ സാർമാറ്റിന് കഴിയും. അമേരിക്കയുടെ വിഖ്യാത ICBM അല്ലെങ്കിൽ ഇന്റർകോണ്ടിനെന്റ് ബാലിസ്റ്റിക് മിസൈലായ LGM-30 മിനിറ്റ്സ്മാനെ എല്ലാ രീതിയിലും നിഷ്പ്രഭമാക്കുന്ന മിസൈലാണ് സാർമാറ്റ് എന്നും ചില യുദ്ധവിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. 200 ടണ്ണാണ് സാർമാറ്റ് മിസൈലിൻ്റെ മൊത്തം ഭാരം. 35.3 മീറ്റർ നീളവും 3 മീറ്റർ വീതിയുമുള്ള മിസൈൽ 3 സ്റ്റേജിലുള്ള ഇന്ധന പ്രവർത്തനത്തിലാണ് മുന്നോട്ടു പോകുന്നത്. ഇവിടെ ഇന്ധനമായി ഉപയോഗിക്കുന്നത് ദ്രവീകൃത ഇന്ധനമാണ്. അതിൻ്റെ ശക്തി കൊണ്ടാണ് അത് മുന്നോട്ട് കുതിച്ചുയരുക. US ഭൂഖണ്ഡാന്തര മാലിസ്റ്റിക് മിസൈലുകൾ പൊതുവെ ഖര ഇന്ധനമാണ് ഉപയോഗിക്കുന്നത്. റഷ്യയിൽ ഒരു കാലത്ത് പ്രബലരായി മാറിയ സാർമേഷ്യൻ ഗോത്രത്തിൽ നിന്നുമാണ് സാർമാറ്റ് എന്ന പേര് മിസൈലിന് ലഭിച്ചത്. തെക്കൻ റഷ്യ, യുക്രൈൻ, കസാഖിസ്ഥാൻ എന്നിവിടങ്ങളിലെ പരന്ന പുൽമേടുകൾ നാടോടികളായി ജീവിച്ചിരുന്ന സായുധ ഗോത്രമായിരുന്നു സാർമേഷ്യന്മാർ. കുതിരകളെ ഉപയോഗിക്കുന്നതിലും മിന്നൽ വേഗതയിൽ ആഞ്ഞടിച്ച് ശത്രുക്കളെ തകർക്കുന്നതിലും ഇവർ പ്രബലരായിരുന്നു. ഉറാൽ മലനിരകൾക്കും ഡോൺ നദിക്കും ഇടയിലുള്ള പ്രദേശമാണ് ഇവർ നിയന്ത്രിച്ചിരുന്നത്. പിൽക്കാലത്ത് സ്കൈത്യരെ തോൽപ്പിച്ച് തെക്കൻ റഷ്യയുടെ സമ്പൂർണ്ണ ആധിപത്യം ഇവർ നേടിയിരുന്നു. യുക്രൈൻ യുദ്ധം തീരുന്നതിന് മുൻപ് RS-28 സാർമാറ്റ് റഷ്യ പരീക്ഷിച്ചത് ലോകരംഗത്ത് ആശങ്ക ഉയർത്തുന്നു. ഇതെല്ലാം വെറും പ്രഹസനമാണെന്നും യുക്രൈനിൽ തങ്ങൾക്ക് സംഭവിച്ച വീഴ്ചകൾ മറയ്ക്കാനുള്ള റഷ്യയുടെ ശ്രമങ്ങളാണെന്നും പറഞ്ഞ് US നാറ്റോയും രംഗത്തെത്തുന്നുണ്ട് എങ്കിലും ഭാവി പ്രതിരോധ മേഖലയിലെ നിർണായക വഴിത്തിരിവായാണ് സാർമാറ്റിൻ്റെ കുതിച്ചുയരൽ കണക്കാക്കപ്പെടുന്നത്. അതീവ വിനാശകാരികളായ ഹൈപ്പർ സോണിക് ഗ്ലൈഡർ വാഹനങ്ങളെ വഹിക്കാനുള്ള മിസൈലിൻ്റെ ശേഷിയും ചർച്ചയാകുന്നുണ്ട്. നിലവിലെ യാതൊരു പ്രതിരോധ സംവിധാനങ്ങൾക്കും ഈ മിസൈലിനെ തടുക്കാൻ ഉപകരിക്കുകയില്ല എന്നാണ് റഷ്യയുടെ വാദം. പക്ഷേ ഇസ്രയേലിൻ്റെ അയൺ ഡോമിന് ഇതിനെ തകർക്കാൻ സാധിക്കുമെന്നാണ് യുദ്ധവിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്.
മുൻപ് ഇസ്രയേൽ പലസ്തീൻ യുദ്ധം നടന്നിരുന്ന സാഹചര്യത്തിൽ പലസ്തീൻ ധാരാളം മിസൈലുകൾ ഇസ്രയേലിലേക്ക് പായിക്കുകയുണ്ടായി. എന്നാൽ അതിൽ ബഹുഭൂരിപക്ഷത്തെയും ഈ അയൺ ഡോം നശിപ്പിക്കുകയായിരുന്നു. ഇസ്രയേലിൻ്റെ ഈ ഇരുമ്പ് കവചം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വിശദീകരിച്ചുകൊണ്ട് നമ്മൾ ഒരു അനിമേറ്റഡ് വീഡിയോ മുൻപ് ചെയ്തിട്ടുള്ളതാണ്. താല്പര്യമുള്ളവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുമുണ്ട്. വിവിധ ലോകരാജ്യങ്ങളും ശാക്തിക ചേരികളും ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണങ്ങളും വികസനവും വർദ്ധിത തോതിൽ നടത്തുന്ന മിസൈൽ കിട മത്സരത്തിലേക്കും പ്രതിസന്ധിയിലേക്കും പോകാൻ സാർമാറ്റ് വഴിയൊരുക്കുമോ എന്നാണ് യുദ്ധനിരീക്ഷകർ മുന്നോട്ട് വയ്ക്കുന്ന ചോദ്യം. ഇതുവരെ ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലുകൾ യുദ്ധത്തിൽ ഉപയോഗിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. ലോകരാജ്യങ്ങൾ യുദ്ധക്കോപ്പുകൾ കൂട്ടുന്ന ആ ഒരു യുദ്ധത്തിലേക്ക് മാറുകയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ഇന്ത്യയെപ്പോലുള്ള ഒരു രാജ്യത്തിനെ ആയിരിക്കും. ഏറ്റവും കൂടുതൽ ശത്രു രാജ്യങ്ങളുള്ള ഒരു വലിയ സൈനിക രാജ്യമാണ് ഇന്ത്യ. പാകിസ്ഥാനും ചൈനയുമൊക്കെ ഇത്തരത്തിലുള്ള യുദ്ധക്കോപ്പുകൾ കൂട്ടുകയാണെങ്കിൽ അവർക്കും അപ്പുറമുള്ള യുദ്ധക്കോപ്പുകൾ കൂട്ടേണ്ട ഒരു ഉത്തരവാദിത്വം ഇന്ത്യക്ക് വന്നു ഭവിക്കുന്നതാണ്. അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു വെല്ലുവിളിയായി തന്നെ ഭാവിയിൽ മാറുന്നതുമാണ്. ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലുകൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ആണവായുധങ്ങൾ വഹിക്കാനായാണ്. ഇതാണ് ശരിക്കും ഏറ്റവും വലിയ ആശങ്ക. നിലവിൽ റഷ്യ, ചൈന, US, ഫ്രാൻസ്, ഇന്ത്യ, ബ്രിട്ടൻ, ഉത്തര കൊറിയ തുടങ്ങിയ രാജ്യങ്ങൾക്കാണ് ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലുകൾ ഉള്ളത്. അതേസമയം ഇറാനും പാകിസ്ഥാനും ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലുകളുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ഗവേഷണങ്ങളിലേക്ക് കടക്കാനുള്ള സാഹചര്യത്തിൽ കൂടിയാണ് റഷ്യയുടെ ഈ പരീക്ഷണം വിജയിച്ചിരിക്കുന്നത്. രക്തച്ചൊരിച്ചിൽ ഉണ്ടാകുന്ന ഒരു യുദ്ധം ഉണ്ടായില്ലെങ്കിൽ പോലും പഴയകാലത്തുണ്ടായിരുന്നതുപോലുള്ള ഒരു കോൾഡ് വാർ ഇവിടെ സംഭവിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ബ്രൈറ്റ് കേരളൈറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ജോയിൻ ചെയ്ത് ഈ ചാനലിൻ്റെ ഭാഗമായി മാറിയവരോട് നന്ദി പറയാനുള്ള അവസരമാണ്. അഫ്സൽ, രാജൻ PP, അനിൽകുമാർ ഗോൾഡൻ സ്പോൺസറാണ്, ആഷിൻ ഗോൾഡൻ സ്പോൺസറാണ്, ശിവദാസൻ സക്സസ് പ്ലാറ്റിനം സ്പോൺസറാണ്, ഇർഫാൻ ഇക്യുമെഡ്, യദുനന്ദൻ ഗോൾഡൻ സ്പോൺസറാണ്, രോഹിത് കൃഷ്ണൻ പ്ലാറ്റിനം സ്പോൺസറാണ്, മുഹമ്മദ് റഷീദ് സലാഹു ഗോൾഡൻ സ്പോൺസറാണ്, സഞ്ജയ് NC, ശ്രീഷ് കുമാർ ഗോൾഡൻ സ്പോൺസറാണ്, നവീൻ വിശ്വനാഥൻ ഗോൾഡൻ സ്പോൺസറാണ്, BiJu N, വിനു വാസ്തവ്. ഈ ചാനലിൻ്റെ ഭാഗമായി മാറിയ എല്ലാ ബ്രൈറ്റ് കേരളൈറ്റ്സിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ചു കൊള്ളുന്നു. ബ്രൈറ്റ് കേരളൈറ്റ്സിനുള്ള ബ്രൈറ്റ് ചോദ്യം ഇങ്ങനെയാണ്. രണ്ടാം സാത്താൻ മിസൈൽ എന്ന് ലോകരാജ്യങ്ങൾ വിശേഷിപ്പിക്കുന്ന കൊടും ഭീകരനായ മിസൈലിൻ്റെ യഥാർത്ഥ പേര് എന്താണ്? നിങ്ങളുടെ ഉത്തരം എന്താണെങ്കിലും താഴെ കമന്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തുക. നമസ്കാരം, ഞാൻ ബ്രൈറ്റ് കേരളൈറ്റ്. നിങ്ങൾക്ക് ബ്രൈറ്റ് കേരളൈറ്റ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഭാഗമാകണോ? അങ്ങനെയെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടനോട് ചേർന്ന് കാണുന്ന ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക.